നമസ്കാരം. ഇന്ത്യയിലെ സമാധാനമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് കാശ്മീരിൽ നിന്ന് കാണാൻ പറ്റിയത്. അത് ഇങ്ങനെയാണ്, ഒന്ന് കണ്ടു നോക്കുക. കാശ്മീരിൽ അവിടുത്തെ ഹൈന്ദവർ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതാണ്. ആ ഒരു ഘോഷയാത്രയിൽ അവിടെയുള്ള നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്നതായിട്ട് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് തന്നെയല്ലേ ശരിക്കും വേണ്ടത്? ഹൈന്ദവരെയാട്ടെ, ക്രൈസ്തവരെയാട്ടെ, ഇസ്ലാമിൻ്റെ ആട്ടെ, ആ ആചാരങ്ങളിലോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനകളിലോ ഒന്നും പങ്കെടുക്കണം എന്നും ആരും പറയുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഒരു ആഘോഷം വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഒന്നോ രണ്ടോ ചൂടോ ഒന്ന് നടന്ന് നീങ്ങി പങ്കെടുക്കുന്നത് തന്നെ കാണുന്നവരിൽ എത്രമാത്രം ആനന്ദമുണ്ടാക്കുന്ന കാഴ്ചയാണ് എന്ന് നോക്കുക. ശരിക്കും ഇതല്ലേ മനുഷ്യസ്നേഹം, സഹവർത്തിത്വം, മതേതരത്വം എന്നൊക്കെ പറയുന്നത്? നമ്മൾ മറിച്ചുള്ള പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ഹൈന്ദവർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഘോഷയാത്ര പോകുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ ആ ഘോഷയാത്ര പോലും അനുവദിക്കാത്ത അല്ലെങ്കിൽ അതിനെതിരെ പോലും കോടതിയിൽ പോയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കാശ്മീർ പോലെയുള്ള ഒരു സ്ഥലത്ത് നോക്കൂ, എത്രയോ വർഷത്തിന് എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. കാശ്മീർ പോലുള്ള ഒരു സ്ഥലത്ത് ഇതാവുമെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഇത് സാധ്യമാവണ്ടേ? തീർച്ചയായിട്ടും സാധ്യമാവണം. ഈ ഒരു ആഘോഷം മാത്രമല്ല, ക്രിസ്മസ് ആട്ടെ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ആഘോഷങ്ങളാട്ടെ, എല്ലാവരും ചേർന്ന് ആ ആരാധനാക്രമത്തിലോ പ്രാർത്ഥനയിലോ പങ്കെടുക്കണം എന്നല്ല പറയുന്നത്. മറിച്ച് അവഹേളിക്കാതെ അപമാനിക്കാതെ ഏതൊരു മതസ്ഥൻ്റെയും അവൻ്റെ ആഘോഷങ്ങളിൽ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ ഒന്ന് പങ്കു ചേർന്നാൽ അതിൽ പരം മറ്റ് സന്തോഷം എന്താണുള്ളത്? വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.